Today we will discuss about binormal vectors in 3 space. What is a binormal vector? If C is the graph of a smooth vector valued function vector R of t in 3 space, then we define the binormal vector to C at t to be vector B of t equal to vector T of t cross vector N of t. നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചതാണല്ലോ അല്ലെ. എന്തായിരുന്നു ഇപ്പൊ ഒരു എ ക്രോസ് ബി എന്ന് പറഞ്ഞത് എങ്ങനെയായിരുന്നു നമ്മൾ കാണാം? എ ക്രോസ് ബി ഈക്വൽ ടു നോം എ നോം ബി ഇൻടു സൈൻ തീറ്റ. Where theta is the angle between vector A and vector B. അപ്പൊ ഇങ്ങനെയായിരുന്നു നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് കാണുന്നത്. അപ്പൊ അതിന്റെ പല പ്രോപ്പർട്ടികൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫിസിക്സിലൊക്കെയാണ് പഠിച്ചതെന്ന് തോന്നും. അപ്പൊ വെക്റ്റർ ബൈനോർമൽ വെക്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന വെക്റ്റർ ബി ഓഫ് ടി വെച്ചിട്ടാണ്. അപ്പൊ വെക്റ്റർ ബി ഓഫ് ടി എന്ന് പറയുന്നതാണ് വെക്റ്റർ ടി ഓഫ് ടി ക്രോസ് വെക്റ്റർ എൻ ഓഫ് ടി. അപ്പോ യൂണിറ്റ് ടാൻജന്റ് വെക്ടറിന്റെയും യൂണിറ്റ് നോർമൽ വെക്ടറിന്റെയും ക്രോസ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് ബൈനോർമൽ വെക്റ്റർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഈ രണ്ട് വെക്ടറും യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അപ്പോ നമ്മള് ക്രോസ് പ്രൊഡക്റ്റിന്റെ ഡെഫിനേഷൻ വെച്ചിട്ട് നമ്മൾ പറയും. ഇപ്പൊ എ ക്രോസ് ബി എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് കണ്ടു. അപ്പൊ എ ക്രോസ് ബി ഈസ് ഓർത്തോഗണൽ ടു ബോത്ത് എ ആൻഡ് ബി എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നുവെച്ചാൽ ഈ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കിട്ടുന്ന സാധനം ഈസ് ഓർത്തോഗണൽ ടു ഈ രണ്ട് വെക്ടറിനും ഓർത്തോഗണൽ ആയിരിക്കും. അപ്പോ അത് വെച്ചിട്ട് നമുക്ക് പറയാം റിസൾട്ട് 1 ഇതാണ്. വെക്ടർ ബി ഓഫ് ടി ഈസ് ഓർത്തോഗണൽ ടു ബോത്ത് വെക്ടർ ടി ഓഫ് ടി ആൻഡ് വെക്ടർ എൻ ഓഫ് ടി. അപ്പോ ബി ഓഫ് ടി എന്ന് പറഞ്ഞ വെക്ടർ ടി ഓഫ് ടിക്ക് ഓർത്തോഗണൽ ആണ്. അതുപോലെ ബി ഓഫ് ടി എന്ന് പറഞ്ഞ വെക്ടർ എൻ ഓഫ് ടിക്കും ഓർത്തോഗണൽ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു ടി ഓഫ് ടിയും എൻ ഓഫ് ടിയും ഓർത്തോഗണൽ ആണ് അല്ലെ. ഇത് രണ്ടും ഓൾറെഡി ഓർത്തോഗണൽ ആണ്. അപ്പൊ ഈ മൂന്ന് വെക്ടേഴ്സ് എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു സർഫേസിൽ ഉണ്ടാവുക, 3 സ്പേസിൽ ഉണ്ടാവുക? മൂന്ന് വെക്ടേഴ്സും മ്യൂച്വലി ഓർത്തോഗണൽ ആയിരിക്കും അല്ലെ. മൂന്ന് വെക്ടേഴ്സും മ്യൂച്വലി ഓർത്തോഗണൽ ആയിരിക്കും. അപ്പൊ അത് നമ്മള് റൈറ്റ് ഹാൻഡഡ് റൂള് വെച്ചിട്ട് നമുക്ക് ആ മൂന്നെണ്ണത്തിനെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ 3 സ്പേസിൽ വരയ്ക്കല്ലേ, ഒന്ന് നമ്മുടെ എക്സ് ആക്സിസും ഒന്ന് വൈ ആക്സിസും ഒന്ന് സെഡ് ആക്സിസും പോലെ റെപ്രസെന്റ് ചെയ്താൽ മതി. ഇത് വെക്ടർ എൻ, ഇത് വെക്ടർ ടി, ഇത് വെക്ടർ ബി. നമ്മുടെ കർവ് ഇങ്ങനെ 3 സ്പേസിലാണെന്നുള്ള രീതിയിൽ ഒന്ന് വരച്ചു നോക്കാം. ഇതാണ് നമ്മുടെ കർവ് വെക്ടർ ആർ ഓഫ് ടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മൂന്ന് വെക്ടേഴ്സ് ഇപ്പൊ മ്യൂച്വലി ഓർത്തോഗണൽ. ടി എന്ന് പറയുന്നത് ബിക്ക് ഓർത്തോഗണലാണ്, അതുപോലെ ബി എന്ന് പറയുന്നത് എന്നിന് ഓർത്തോഗണലാണ്, ടി എന്ന് പറയുന്നത് എന്നിന് ഓർത്തോഗണലാണ്. അത് എല്ലാ ക്രോസ് പ്രൊഡക്റ്റിലും അങ്ങനെ ആയിരിക്കില്ല. എല്ലാ ക്രോസ് പ്രൊഡക്റ്റിലും ഉള്ള ഒരു പ്രോപ്പർട്ടി ഇതാണ്. എന്താ, എ ക്രോസ് ബി ഈസ് ഓർത്തോഗണൽ ടു എ ആൻഡ് ബി. ആ പ്രോപ്പർട്ടി എല്ലാത്തിനും പറ്റും. പക്ഷെ ഈ കേസിന് നമുക്ക് അറിയാം ടിയും എന്നും ഓർത്തോഗണൽ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് മൂന്ന് വെക്ടേഴ്സും ഓർത്തോഗണൽ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ റിസൾട്ട് എന്ന് പറയുന്നതാണ് വെക്ടർ ബി ഓഫ് ടി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടർ ആയിരിക്കും. വെക്ടർ ബി ഓഫ് ടി ഈസ് എ യൂണിറ്റ് വെക്ടർ. കാരണം എന്താ, യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ നോം ബി ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമുക്ക് നോം ബി ഓഫ് ടി കണ്ടുപിടിക്കാം. നോം ബി ഓഫ് ടി എന്ന് പറഞ്ഞാൽ നോം ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി ആണ്. അപ്പൊ ടി ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ, അത് നോമിനുള്ളിൽ എഴുതാം, നോം ടി ഓഫ് ടി ഇൻഡു നോം എൻ ഓഫ് ടി ഇൻഡു സൈൻ പൈ ബൈ ടു. പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ കൊടുത്തേക്കുന്നത്? ഈ ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ പൈ ബൈ ടു ആണെന്ന് നമുക്കറിയാം. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആംഗിൾ എന്താ 90 എന്ന് വെച്ചാൽ പൈ ബൈ ടു. സൈൻ പൈ ബൈ ടു, സൈൻ പൈ ബൈ ടു എന്ന് പറയുന്നത് 1 ആണ്. നോം ടി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇത് യൂണിറ്റ് വെക്ടർ ആണ്, അതിന്റെ നോം 1 ആണ്.
यूनिट वेक्टर अगर नोम वण नमक अब इतना वण कण इंटू वण इंटू वण वण बी ऑफ टी यूनिट वेक्टर इन अड़ रिजल्ट बी ऑफ टी ने टी क्रॉस एन अब बाकी इले ओर वेक्टर मत रु वेक्टे क्रॉस प्रोडक्ट नमुक एन ऑफ टी ईक्वल टू वेक्टर बी ऑफ टी क्रॉस वेक्टर टी ऑफ टी अल टी ऑफ टी ईक्वल टू वेक्टर एन ऑफ टी क्रॉस वेक्टर बी ऑफ टी अर्थम नमुक രണ്ട് വെക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ വെക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പറയാം ഇതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് എന്താ പറയാം അപ്പോൾ ഈ മൂന്ന് വെക്ടേഴ്സ് സെറ്റ് ഓഫ് ടി ഓഫ് ടി എൻ ഓഫ് ടി ബി ഓഫ് ടി ഈസ് എ സെറ്റ് ഓഫ് ത്രീ മ്യൂച്വലി ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് म्यूचली ऑर्थोगोनल यूनिट वेक्टर्स मूं वेक्टर्स म्यूचली ऑर्थोगोनल यूनिट वेक्टर सैट क्यों बाइनोर्मल वेक्टर्स कुछ क्यों वो अब नमुक इन कुछ नमुक बेसिक कॉन्सेप्ट अब अः फस्ट TNB frame or Frenney frame. But TNB frame. The right-handed coordinate system determined by the mutually orthogonal unit vectors vector T of T, vector N of T and vector B of T is called the TNB frame. That means ഈ മൂന്ന് വെക്ടേഴ്സും റൈറ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെ മൂന്നും മ്യൂച്വൽ ഓർത്തോഗണലാണോ ടി ബി എൻ അതിനെ നമ്മൾ അങ്ങനെ റൈറ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെ ആണ് നമ്മൾ ആ ഫ്രെയിമിനെ നമ്മൾ പറയുക ടി എൻ ബി ഫ്രെയിം ടി എന്ന് പറഞ്ഞാൽ ടി വെക്ടർ ഉണ്ട് എൻ വെക്ടർ ഉണ്ട് ബി വെക്ടർ ഉണ്ട് അല്ലേ ഇനി അതിനെ വേറൊരു പേരും കൂടെ പറയും ഫ്രെനി ഫ്രെയിം अब अदर साइंटिस्ट पेरान जीन फ्रेडरिक फ्रेने पेरू मेन पेरल अर इन नी प्लेन फ्रेम वर टी वेक्टर बी वेक्टर एन पर वेक्टर मार्क नमें कर्व इधर कर्वि इनिशियल पी मार्क इन नाम पर सिस्टम मूं प्लेन मूं प्लेन अब प्लेन पची आने फस्ट वण ओसिलेटिंग प्लेन ओसिलेटिंग प्लेन पर प्लेन डिटरमाइंड बाय वेक्टर टी एंड वेक्टर एन वेक्टर टी वेक्टर एन आ प्लेन वेक्टर टी वेक्टर एन पर अंकून प्लेन ई प्लेन इधर ओसिलेटिंग प्लेन इन अड़ नॉर्मल प्लेन द प्लेन डिटरमाइंड बाय वेक्टर एन एंड वेक्टर बी वेक्टर एन वेक्टर बी प्लेन ई प्लेन इन नॉर्मल प्लेन इन लास्ट वण रेक्टिफाइंग प्लेन rectifying plane one the plane determined by vector b and vector t vector b um vector t ingode form cheyna plane this plane adine nammal rectifying plane nu parayum ini ore axis ne nammal appo idokka vectors aanu idu vector aanu ivada varella vector aanu idu n vector aanu appo ee line idu ingane neendu povunnundalle प्रिंसिपल नॉर्मल वेक्टर अल प्रिंसिपल नॉर्मल वेक्टर इवे वे इन अड़ बाइनॉर्मल अड़ लाइन ने यूनिट टैंजेंट इत्र क्यों नमक इनपी बाइनॉर्मल पी नमक इन नमुक प्रॉब्लम्स प्रॉब्लम इधर
The position vector of a moving particle is given by vector r of t equal to 3 cos t I plus 3 sin t j plus 4 t k. Find the vectors vector t, vector n, vector b and curvature. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഓഫ് ദ ഗിവൺ കർവ് വെക്ടർ ആർ ഓഫ് ടി ഈക്വൽ ടു 3 കോസ് ടി ഐ പ്ലസ് 3 സൈൻ ടി ജെ പ്ലസ് 4 ടി കെ. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് വെക്ടർ ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കണം അല്ലെ. Then vector r dash of t equal to minus 3 sin t I plus 3 cos t j plus 4 k. இப்போ இதின் டெரிவேட்டிவ் எடுத்து இனி நமக்கு இதின் நோம் காணும். நோம் r dash of t நாரியந்துவிரும் root of 3 square sin square t plus 3 square cos square t plus 4 square which is equal to 3 square common ஐட்டு எடுத்து பக்கி sin square t plus cos square t which is equal to 3 square sin square t plus cos square t எந்த 1 நான் 3 square into 1 plus 4 square நட்டு இந்த வெரும் 9 plus root 9 plus 60 9 plus 16 is 25. 25 in the root, it is 5. So, norm r dash of t equal to 5. Now, we unit tangent vector. Hence, unit tangent vector vector t of t equal to vector r dash of t divided by norm r dash of t which is equal to minus 3 sin t I plus 3 cos t j plus 4 k divided by 5. T of t t we are going to do it n of t and then n of t ஆனுங்க நமக்கு t dash of t ஆவசியம். அப்ப t dash of t னு പറയുന്നത് എന്തു വരും? அப்ப இதنا ஓரத்தின்ட கூட 5 எடுக்க. அப்ப நமக்கு ஃபர்ஸ்ட் இந்த டேபிள் 1/5 அங்க காமன் ஆயிட்டு எடுக்காதே. 1/5 காமன் ஆயிட்டு எடுத்துக்கினால பாக்கி ஓரோ டேமின்ட டெரிவேட்டிவ் வேணும். அப்ப -3 sin t ന്റെ டெரிவேட்டிவ் -3 cos t I -3 sin t j 4 k ന്റെ അവിടെ 4 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് 0 ആയി. അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് 0 ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ t ഡാഷ് എന്ന് പറയുന്നത്. നോം t ഡാഷും കൂടെ കണ്ടുപിടിക്കണം. നോം t ഡാഷ് ഓഫ് t പറയുന്നത് വരും റൂട്ട് ഓഫ് 1/5 സ്ക്വയർ ഉണ്ട് അല്ലേ. നമുക്ക് -3/5 എന്തായാലും കോമൺ ആണ് അല്ലേ. -3/5 എന്ന് പറഞ്ഞാൽ കോമൺ ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ ഇങ്ങനെ എടുക്കാം. അപ്പോ 3² / 5² വരും. അതിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ ഈ 3/5 നമുക്ക് പുറത്തെടുക്കാം. അപ്പൊ അതവിടെ ഇരുന്നോട്ടെ. ബാക്കി കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഇറ്റ് ഈസ് ഈക്വൽ ടു 3/5 ഒന്ന് പുറത്തോട്ട് എടുക്കും. ബാക്കി കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി എന്ന് പറയുന്നത് 1 വരും. അപ്പൊ ഇതാണ് നോം ടി ഡാഷ് എന്ന് പറയുന്നത് 3/5. ഇനി നമുക്ക് എന്ത് ചെയ്യാം? യൂണിറ്റ് നോർമൽ വെക്ടർ കണ്ടുപിടിക്കാനോ? ദാർഫോർ എൻ ഡാഷ് ഓഫ് ടി അടുത്ത വരിൽ ചെയ്യാം. ഇവിടെ ചെയ്യാം. ദാർഫോർ എൻ ഡാഷ് ഓഫ് സോറി എൻ ഓഫ് ടി വെറിയ എഴുതിക്കത് എന്താണ്? യൂണിറ്റ് നോർമൽ വെക്ടർ. Hence, unit normal vector ഇതിന്റെ പേരിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ തന്നെയാണ് കേട്ടോ നമ്മൾ കൊടുത്തേക്കുന്നത്. എന്തായാലും യൂണിറ്റ് നോർമൽ വെക്ടർ
equal to vector t dash of t divided by norm t dash of t, which is equal to t dash of t and minus 3 common minus 3 by 5 into cos t I minus minus illada plus sin t j divided by norm 3 by 5. 3 by 5 and 3 by 5 would cut here, which is equal to in the term minus cos t I plus sin t j minus cos t I plus sin t j. That is n of t. Now, vector b of t. Vector b of t is then there no. Therefore, the binomial vector of r of t. Binomial vector of r of t. B of t equal to t of t cross n of t. Formula render vector is t of t or in the minus 3 by 5 sin t I plus 3 by 5 cos t j plus 4 by 5 k cross minus a minus same bracket in the perfect kid kane cos t I minus sin t j. Ini nammal endeya cross product nu parna endanu chedikum rendu vectorukalude cross product nu parna nammal I j k determinant of I j k pinne first vector inde first t of t ile component gal I inde component ude eda minus 3 by 5 sin t അടുത്ത j ന്റെ കമ്പോണന്റ് ഇതിന് താഴെ ഇത് 3 by 5 cos t അടുത്ത k ന്റെ കമ്പോണന്റ് 4 by 5 അതുപോലെ ഇവിടെ എഴുതാം അടുത്ത കമ്പോണന്റ് അടുത്ത റോ ആയിട്ട് എഴുതാം മൈനസ് cos t മൈനസ് sin t k ന്റെ കമ്പോണന്റ് 0 അപ്പോൾ ഈ ഡിറ്റർമിനന്റ് ആണ് നമ്മുടെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ട്ടോ അപ്പോൾ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് കാണാം ഈ ഡിറ്റർമിനന്റ് കാണാം ഡിറ്റർമിനന്റ് കാണാം നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിരുന്നു which is equal to I into Eroyum equal to Vakitilla Bakula in the determined delay 3 by 5 cos t into 0. 0 verum 0 minus sin t into 4 by 5. Minus minus one plus saki 4 by 5 sin t minus j into idolvaki kaina baki minus 3 by 5 sin t into 0 0 8 by 0 minus cos t 4 by 5 upper minus minus plus I 4 by 5 cos t where the plus k into ഇവിടെ ടേബിൾ ഉണ്ടോ നമുക്ക് താഴേക്ക് എഴുതാം പ്ലസ് k into ഇവിടെ മൈനസ് മൈനസ് കൂടെ പ്ലസ് ആയി 3 by 5 sin t into sin t sin square t മൈനസ് ഈ മൈനസ് മൈനസ് കൂടെ പ്ലസ് ആയി 3 by 5 cos t into cos t cos square t. ഇനി അതങ്ങ് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും 4 by 5 sin t I minus 4 by 5 cos t j ക്യാപ് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ഇവിടെ 3 by 5 കോമൺ ആണ്. ബാക്കി സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി അപ്പൊ 3 by 5 മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി എന്താവും 1 ആവും. അപ്പൊ പ്ലസ് 3 by 5 കെ. ബാക്കിയുള്ള ഈ ടേം രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ 1 കിട്ടി. അതുകൊണ്ടാണ് നമുക്ക് 3 by 5 മാത്രമായിട്ടുള്ളത്.
vector b of t nu parayunnathu endanu idanu nammada vector b of t ini oru kaaryam kooda kandupidikkan parannu curvature the curvature of the graph of r of t which is equal to k of t equal to endarunu norm t dash of t divided by norm r dash of t norm t dash of t enda 3 by 5 norm r dash of t nu parayunnathu 5 appo which is equal to 3 by 5 into 5 appo 3 by 25 varu namukku ella karyangalum kitti ഇത്രയേ ഉള്ളൂ ഒരു വെക്ടറിനെ വെക്ടർ r of t തന്നു കഴിഞ്ഞാൽ കർവിന്റെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും